ഈ ഹിറ്റാച്ചി കൊണ്ട് അല്ലെങ്കിൽ ജെ സി ബി കൊണ്ട് ഈ മണ്ണ് മാറ്റുക എന്നതിനപ്പുറത്തേക്കുള്ള ഒരു തെരച്ചിൽ സംവിധാനങ്ങൾ ഉപയോഗിക്കുന്നില്ല എന്നുള്ളൊരു ആക്ഷേപമാണ് കുടുംബാംഗങ്ങൾ ഉന്നയിക്കുന്നത്. ബൈജു, അങ്ങനെ ഒരു ആക്ഷേപം കുടുംബാംഗങ്ങൾ നാല് ദിവസം മുമ്പ് എത്തിയിട്ടും ഈ പരിശോധന അർജുൻ ഇവിടെ ഉണ്ട് എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടും ഒരു പരിശോധനയ്ക്കും തയ്യാറായില്ല എന്നാണ്? ഇല്ല, അവര് ആദ്യത്തെ രണ്ടു ദിവസം അവര് അവിടെ ഉണ്ട് തന്നെ വിശ്വസിക്കാൻ തയ്യാറായിട്ടില്ല. അവർ പറഞ്ഞത് പുഴയിലേക്ക് വീണിട്ടുണ്ടാവും അല്ലെങ്കിൽ പോയിട്ടുണ്ടാവും, അവിടെ താഴെ ഉണ്ടാവും. ഞങ്ങൾ എക്സാക്ട് സ്പോട്ട് അടക്കം പറഞ്ഞു കൊടുത്തിട്ട് അങ്ങനെ ഒരു ഒന്നുണ്ടായി. നിങ്ങൾ അതിഥിയോട് പറഞ്ഞ പ്രധാനപ്പെട്ട ആവശ്യം എന്താണ്? ഞങ്ങൾ പറഞ്ഞത് അവനെ തിരിച്ചെടുക്കണം എത്രയും പെട്ടെന്ന്. ഇന്ന് പോസിറ്റീവായിട്ടുള്ള സമീപനം ഇവരെ ഭാഗത്തുനിന്നില്ലേ? ഇന്ന് ഉണ്ട്. ഇന്നിപ്പോ ഇതായി പറഞ്ഞു, നമുക്ക് ഇവിടെ നിന്നിട്ട് ഒരു വിലയിരുത്തൽ നടത്തിയിട്ട് കാര്യമില്ല. അവിടെ എത്തി കണ്ടാലേ എന്തെങ്കിലും നമുക്ക് ഇതിനോട് പ്രതികരിക്കാൻ പറ്റുള്ളൂ. ഈ കാണാൻ പറ്റില്ല, ഇന്ന് റഡാർ സംവിധാനം ഉപയോഗിക്കുന്നതാണ് പറഞ്ഞിട്ടുള്ളത്. അതെ, പ്രതീക്ഷയുണ്ട്. അങ്ങനെ ചെയ്താൽ പ്രതീക്ഷയുണ്ട്, പെട്ടെന്ന് നടക്കട്ടെ എന്നാണ് പ്രാർത്ഥിക്കുന്നത്. അജിതിന്, ഈ ഇവിടെ നിങ്ങൾ നാല് ദിവസം മുമ്പ് അപകടം നടന്നതിന് പിന്നാലെ വന്നു എന്ന് പറയുന്നു, പക്ഷെ കേരളത്തിൽ വിവരം അറിയുന്നത് 3 ദിവസം കഴിഞ്ഞാണ്. അതെങ്ങനെയാണ് അങ്ങനെ സംഭവിച്ചു? ആരോടെങ്കിലും അറിയിച്ചു? അല്ല, നമുക്ക് ഏകദേശം അന്ന് ഈ ഇൻസിഡന്റ് നടന്ന അന്ന് തന്നെ ഇവർക്ക് ഓണർക്ക് ഏകദേശം അറിഞ്ഞു, ഞങ്ങളൊക്കെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടാകും. ആ ഒരു ബേസിലാണ് നമ്മൾ കയറിയത്. പക്ഷെ അത്രയും കൺഫേം അല്ല, ബിക്കോസ് ലാസ്റ്റ് ലൊക്കേഷനാണ് ജി പി എസ് കണ്ടെങ്കിലും ഇൻ കേസ് ഇനി ഇവിടെ ഇല്ലെങ്കിൽ നമുക്ക് വേറെ വഴിക്ക് കാട്ടിലെങ്ങാനും കുടുങ്ങിയോന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ 2 ദിവസം ഇവിടെ വെയിറ്റ് ചെയ്യാൻ കാരണം. കാരണം ഇവിടെ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ലായിരുന്നു. നമ്മളെ ഹോപ്പെല്ലാം അവൻ ഇവിടെ വഴി തെറ്റി ഇനി കാട്ടിലാണ്. കുറെ വണ്ടികൾ കാട്ടിൽ റേഞ്ചില്ലാതെ ട്രാഫിക് ജാമായി കിടക്കുന്നുണ്ടായിരുന്നു ആ സമയത്ത്. അപ്പൊ അതിൽ പെട്ടിന്നാണ് നമ്മൾ പ്രതീക്ഷിച്ചത്. പക്ഷേ നമ്മള് പിന്നെയൊരു ഇവിടെ നിന്ന് ക്ലിയർ ചെയ്തിട്ട് ഇവിടെ എല്ലാം ഉറപ്പ് വരുത്തിയിട്ട് അങ്ങോട്ട് പോകാന്നുള്ള ഒരു കണ്ടീഷനിലായിരുന്നു. കോഴിക്കോട് ആരെങ്കിലും അധികൃതരെ അറിയിച്ചിരുന്നു? കോഴിക്കോട് നമ്മൾ ചെവാർ സ്റ്റേഷനിൽ കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ തെരച്ചിൽ നിർത്താനും രക്ഷാപ്രവർത്തനത്തിൽ പ്രതികൂലമായി പറയുന്നത് ഈ കനത്ത മഴയാണ്. അതിപ്പോ ഇവിടുത്തെ ഒരു ഭൂപ്രകൃതി മഴയും ഒരു പ്രശ്നമായി തന്നെ തോന്നുന്നു. അതെ, നമുക്ക് അപ്പൊ അവർക്ക് അതിനുള്ള ഫെസിലിറ്റി അല്ലെങ്കിൽ ഫെസിലിറ്റി ഉള്ള ആളെ കൊണ്ടുവരിക എന്നുള്ളതാണ് ഈ ഗവൺമെന്റും നമുക്ക് ഇവിടെ എല്ലാവരും ചെയ്യേണ്ട കാര്യം. അതിനുള്ള ഫെസിലിറ്റി എത്തി ആ രീതിയിൽ എങ്ങനെ ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഫെസിലിറ്റി ഇവിടെ എത്തിക്കുക എന്നുള്ളതാണ് അവർ ചെയ്യുന്നത്. തീർച്ചയായിട്ടും അത് തുടർന്നിട്ടുണ്ട്. ഇന്നലെ ഉച്ചയ്ക്ക് ശേഷമാണ് എന്തെങ്കിലും ഒക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഇന്നലെ ഉച്ച ശേഷം അകത്തേക്ക് അടുത്ത് വിടാത്തത് അതറിയില്ല. അത് എന്താണ് അവർ പറയുന്നത്? പറയുന്നത് എന്താ, ഇപ്പം സ്പെഷ്യൽ സ്ട്രിക്ട് ഓർഡർ ഉണ്ട് എന്ന് ആരും വിടരുതുന്നു. മാധ്യമങ്ങളടക്കം ഇവിടെ പിടിച്ചു വെച്ചിരിക്കുകയാണ്. മൊബൈൽ ലൊക്കേഷൻ അതുപോലെ ജി പി എസിന്റെ ലൊക്കേഷൻ ഒക്കെ അവർക്ക് നേരത്തെ കൊടുത്തിട്ടും അത് കാര്യമായി എടുത്തില്ല എന്നാണല്ലേ? ഇല്ല, അത് എടുത്തിട്ടില്ല. നിങ്ങളോട് ഈ കാര്യങ്ങളൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടോ ഈ രക്ഷാപ്രവർത്തനവുമായി ബന്ധപ്പെട്ട? രക്ഷാപ്രവർത്തനം എന്ന് പറഞ്ഞാൽ നമുക്ക് അവിടുത്തെ ഗ്രൗണ്ടിലുള്ള പോലീസ് തരുന്ന വിവരം മാത്രമേ നമുക്ക് വണ്ടി ഉണ്ടെങ്കിൽ ഉണ്ട് ഇല്ല എന്ന് പറയുന്ന ആ ഒരു അപ്ഡേഷൻ മാത്രമേ നമുക്ക് ആദ്യത്തെ 2 ദിവസങ്ങൾ കിട്ടിയിരുന്നുള്ളൂ. ഇന്നലെ ഉത്തരകന്നഡ എസ് പി അടക്കം പറഞ്ഞത് നിങ്ങളെ കൂടി വിശ്വാസം എടുത്തുകൊണ്ടുള്ള പരിശോധന തെരച്ചിലാണ് നടക്കുന്നതെന്നാണ്. നടക്കുന്നില്ലേ? നടക്കുന്നുണ്ടോ വെച്ചാൽ നമ്മൾ അവിടെ എത്തണമല്ലോ, അപ്പോഴല്ലേ നമുക്ക് ആ ഒരു വിശ്വാസം വരുള്ളൂ. നിങ്ങൾ ഈ കടത്തിവട്ടം തന്നെയാണോ ആവശ്യപ്പെടുന്നത്? കളക്ടറോട് സംസാരിച്ചോ? ഇല്ല, ഞാൻ സംസാരിക്കുന്നു. ഒഫീഷ്യലായിട്ട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഇതുവരെ? ഇല്ല, ഒഫീഷ്യലായിട്ട് ഒന്നും പറഞ്ഞില്ല. ഇന്നലെ ഈ നടത്തിയ തെരച്ചില്ല മെറ്റൽ ഡിറ്റക്ടർ ഒക്കെ ഉപയോഗിച്ചു എന്ന് പറയുന്നത്, പക്ഷേ അനുകൂലമായി ഒന്നും കിട്ടിയിട്ടില്ല എന്നല്ലാണ്. ഇന്നലത്തെ സംവിധാനം അത്ര കാര്യക്ഷമമായിട്ട് പ്രവർത്തിച്ചിട്ടില്ല. ഇന്ന് ഇന്ന് നിർണായകമാണെന്നാണ് ഇവർ പറയുന്നത്. ഈ റഡാർ എത്തിയാൽ കൂടുതൽ അത് ഈ പുരോഗമനം അങ്ങനെയാണ് പറയുന്നത്. അത് എത്തട്ടെ നമുക്ക്, എന്നിട്ട് നമുക്ക് അത് സൈന്യത്തെ കൊണ്ടുവരണം. ഞാൻ ഇന്നലെ മുതലേ ഞാൻ ഉറച്ചു നിൽക്കുകയാണ്. സൈന്യം എത്തിക്കാന്ന് പറഞ്ഞിട്ടുണ്ടോ? നിങ്ങൾക്ക് എന്തെങ്കിലും വാക്ക് വന്നിരുന്നു? അങ്ങനെ ഇല്ല, അങ്ങനെ പറഞ്ഞില്ല. അത് മിനിഞ്ഞാന്നത്തെ ഉറപ്പായിരുന്നു നേവി വരുന്നുണ്ട് എന്നുള്ളത്. പക്ഷെ നേവി അവരെ സ്ക്യൂബാ ടീമായിരുന്നു. ആ സ്ക്യൂബാ ടീം അവരെ ജോലി കഴിഞ്ഞിട്ട് അവര് അത് നിർത്തി, അവര് ഉറപ്പ് വരുത്തിയിട്ടുണ്ട് അവിടെ ഇല്ലാന്ന്. എന്തായാലും ഇന്നൊരു അനുകൂലമായ ശുഭകരമായ വിവരം പ്രതീക്ഷിക്കുന്നു അല്ലേ? അർജുന്റെ ബന്ധുക്കളാണെന്ന് തോന്നുന്നു അവിടെ പ്രതികരിച്ചത്. ബൈജു, ആരാണ് ആ പ്രതികരണം തന്നത്? അർജുന്റെ സുഹൃത്തോ ബന്ധുക്കളോ അങ്ങനെയാണെങ്കിലും ആണോ? എന്തോ അർജുന്റെ സഹോദരനാണ് ഇപ്പോൾ പ്രതികരിച്ചത്. അദ്ദേഹം ഇന്ന് രാവിലെയാണ് ഇവിടെ എത്തിയത്. അദ്ദേഹത്തിന്റെ പ്രതികരണമാണ് പ്രധാനമായും ആവശ്യപ്പെടുന്നത്. സൈന്യത്തെ ഇവിടെ തെരച്ചിലിനായി കൊണ്ടുവരണമെന്നൊരു ആവശ്യമാണ് അവർ ഉന്നയിക്കുന്നത്. അതാണ് ഇപ്പോൾ അവർ ആവശ്യം ഉന്നയിച്ചത്. നേരത്തെ ഇവർ ഉന്നയിച്ചതാണ്, അതിൽ അവർ ആ ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുന്നു. ആ സൈന്യത്തെ കൊണ്ട് തെരച്ചിൽ നടത്തുന്നത്. ഏതായാലും ഇന്നലത്തെ തെരച്ചിലിന് അത്ര തൃപ്തിയല്ല എന്ന് തന്നെയാണ് അവർ വ്യക്തമാക്കിയത്. പക്ഷേ ഇന്ന് വലിയ പ്രതീക്ഷയുണ്ടെന്നും അവർ പറയുന്നു. പ്രധാനമായും റഡാർ പോലുള്ള ആധുനിക സംവിധാനങ്ങൾ കൊണ്ടുള്ള തെരച്ചിൽ ഇന്ന് നടത്തുമെന്ന ഒരു ഉറപ്പ് നൽകിയ സാഹചര്യത്തിലാണ് അവർ ആ രീതിയിൽ ഇന്ന് ഒരു പ്രതീക്ഷ വെച്ച് പുലർത്തുന്നത്.
നടത്തുന്നത്. ഏതായാലും അവർ രാവിലെ തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട്. അവരെയും ഇപ്പോൾ തടഞ്ഞിട്ടുണ്ട്. ഇന്നലെ അവർക്ക് ആ ഭാഗത്തേക്ക് പ്രവേശനമുണ്ടായിരുന്നു. പക്ഷെ ഇന്ന് അവരെ തടയുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടിരിക്കുന്നത്. എൽദോ ഓക്കെ. എന്തായാലും അർജുന്റെ ബന്ധുക്കൾ ഉൾപ്പെടെ അവിടെ എത്തിയിട്ടുണ്ട്. അവർക്കും ആ പ്രദേശത്തേക്കുള്ള പ്രവേശനം അത് നിഷേധിച്ചിരിക്കുകയാണ്. അവരെയും അങ്ങോട്ട് കയറ്റിവിടുന്നില്ല. സുരക്ഷാ മാനദണ്ഡം പാലിച്ചാണ് അത് തെരച്ചിലെന്ന് സർക്കാർ പറയുമ്പോഴും ആ ബന്ധുക്കളുടെ ആശങ്ക, പ്രത്യേകിച്ചും സഹോദരൻ ഉൾപ്പെടെയുള്ളവരുടെ ആശങ്ക പരിഹരിക്കപ്പെടേണ്ടതുണ്ടല്ലോ. നമുക്ക് നോക്കാം. എന്നാലും ബൈജു, ഈ അവിടെ നിന്നുള്ള പ്രതികരണങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നു. അവിടെ ഒരുപാട് പേർ ഈ തെരച്ചിൽ അതിനായി എത്തുന്നുണ്ട്. പ്രദേശവാസികളുണ്ടെന്ന് തോന്നുന്നു. ഈ പ്രദേശ